Assalamualaikum warahmatullahi wabarakatuh. Bismillah, alhamdulillah, wassalatu wassalamu ala asyrafil rusulillah wa ala alihi wa sahbihi al-faizina bi'adallahu ma'abad. Mahattaya, dhanyamaya, ee mahattaya, sadasil vichal. Alhamdulillah, inni etchavum koodudal santoshikkappedavunna oru dinamaanu. വെള്ളിയാഴ്ച രാവ് മുഹറമിൻ്റെ ഒന്നാമത്തെ രാവ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിച്ചുകൊണ്ട് സ്വലാത്തും ദിക്റും അതുപോലെ സയ്യിദും വലിയ ആലിമും കറാമത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുനാ മുർഷിദിനാ പുസൂർ തങ്ങൾ ഉസ്താദിനെ അനുസ്മരിക്കപ്പെട്ട ഈ മഹത്തായ വേദിയിൽ ഒന്ന് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടും ധന്യമായ ഈ മഹത്തായ വേദിയെ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാവ് ബർക്കത്തോടെ നമ്മളെ നിന്ന് കബൂൽ ചെയ്യട്ടെ. മഹത്തായ സദസ്സിന് ബഹുമാനപ്പെട്ട സയ്യിദന മുർഷിദന മൽജഇ തങ്ങൾ ഉസ്താദ് നേതൃത്വം നൽകി നമ്മുടെ മനസ്സന്ധരാളങ്ങളിൽ ഒരു ആത്മീയ കുളിർമ ഉണ്ടാക്കി തന്നു. വളരെയധികം സന്തോഷകരമായ രൂപത്തിൽ മനസ്സിനെ വളരെയധികം തട്ടുണർത്തുന്ന രൂപത്തിൽ അല്ലാഹുവിന്റെ ഇസ്മുൽ അദം അടക്കമുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നമ്മുടെ മനസ്സിനെ വളരെ സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ അല്ലാഹുവേ നിന്റെ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ കൽബിലുള്ള എല്ലാ രോഗങ്ങളും മാറ്റി തന്ന് യഥാർത്ഥമായ മുത്തഖീങ്ങളുടെ കൽബ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അങ്ങേറ്റം മഹബ്ബത്ത് വെക്കുന്ന നിന്റെ മഹാന്മാരെ മഹബ്ബത്ത് വെക്കുന്ന നല്ല ഹൃദയം നീ തന്ന് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ മഹത്തായ വേദിയിൽ മഹാന്മാരെ ആദരിക്കുന്ന മഹത്തായ ഒരു ചടങ്ങിനാണ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത്. ആദ്യമായി ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായ ബഹുമാനപ്പെട്ട മൽജഇ തങ്ങൾ ഉസ്താദിൻ്റെ ഉസ്താദും സുന്നി സമൂഹത്തിൻ്റെ ഒരു ആത്മീയ നേതാവുമായിരുന്ന ഇന്നും മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും സുന്നി മക്കളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന പുസൂർ തങ്ങൾ ഉസ്താദിൻ്റെ മകനും ബഹുമാനപ്പെട്ട പുസൂർ തങ്ങളുടെ വഫാത്തിൻ്റെ ശേഷം മൽഹറിൻ്റെ നേതൃത്വം ആരുടെ കയ്യിലാണ്, മൽഹറിന് ആരുടെ കയ്യിൽ ഏത് രൂപത്തിൽ മുന്നോട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊരു കാര്യവും അവൻ ആദ്യമേ തീരുമാനിച്ചിട്ടുണ്ടാകും. അത് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട്, ആ മഹാന്മാർ അള്ളാഹുവിലേക്ക് തവക്കു ചെയ്തതിൻ്റെ കാരണം കൊണ്ട് അതിനർഹമായ വ്യക്തികൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും എന്നതിന് ഏറ്റവും വലിയ ഒരു തെളിവാണ് ബഹുമാനപ്പെട്ട പുസൂർ തങ്ങൾ ഉസ്താദിൻ്റെ മകൻ ഷഹീദ് തങ്ങൾ ഉസ്താദ്. പുസൂർ തങ്ങൾ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് വലിയ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും പൊതുരംഗത്ത് സജീവമായി മുന്നിൽ നാം കണ്ടിട്ടില്ലെങ്കിലും, പക്ഷേ ഹുസൂർ തങ്ങളുടെ വഫാത്തിന് ശേഷം എല്ലാ വിഷയങ്ങളിലും ഒരു നല്ല ദീർഘവീക്ഷണമുള്ള ഹുസൂർ തങ്ങളുടെ മകനായ ഷഹീദ് തങ്ങൾ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരു മീറ്റിംഗ് തങ്ങൾ ഉസ്താദിൻ്റെ റൂമിൽ വെച്ച് നടന്നപ്പോൾ മുഹീനുസുന്ന ഹാവേരിയിലെ മുഹീനുസുന്നയുടെ ഒരു മീറ്റിംഗിൽ എളിയവനായി എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അന്നൊരു ഉസ്താദിൻ്റെ ഒരു തീരുമാനത്തെ പറ്റി ഞാൻ വളരെ ചിന്തിക്കുകയുണ്ടായിരുന്നു. ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളെ പറ്റി ചിന്തിച്ച് വളരെ വലിയൊരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞതിൽ തങ്ങളുസ്താദിന്റെ ദീർഘവീക്ഷണവും വളരെ പക്വതയുള്ള തീരുമാനങ്ങൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന പുസൂർ തങ്ങൾ ഉസ്താദിന്റെ ഒരു ആത്മീയമായ നിയന്ത്രണം ഷഹീദ് തങ്ങൾ ഉസ്താദിന് ഉണ്ട് എന്നതിൽ സംശയമില്ല. ആ തങ്ങൾ ഉസ്താദിനെയാണ് ആദ്യമായി ഈ സ്ഥാപനം ആദരിക്കുന്നത്. എന്തുകൊണ്ടും ആദരിക്കപ്പെടാൻ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട ഷഹീദ് തങ്ങൾ ഉസ്താദ്. ഈ സ്ഥാപനം മൽജഹി തങ്ങളുടെ ഉസ്താദായ മൽഹറിന്റെ എല്ലാമെല്ലാമായിരുന്ന പുസൂർ തങ്ങൾ ഉസ്താദിന്റെ ആത്മീയ നിയന്ത്രണത്തിലാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. ആ വാക്കുകളാണ് നാം ബഹുമാനപ്പെട്ട മൽജഹി തങ്ങൾ ഉസ്താദിൽ നാം കേൾക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഇൻഷാല്ലാ ആദ്യമായി ഈ മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉസ്താദിനെ ആദരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മൽജഇ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള സ്റ്റേജിലുള്ള എല്ലാ ഉലമാക്കളും സാദാത്തുകളും ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങൾ ഉസ്താദിനെ കൂട്ടണിയിച്ചുകൊണ്ട് ആദരിക്കുന്നു. തങ്ങൾ ഉസ്താദിനെ സ്വീകരിക്കാനും കൂട്ടണിയിക്കാനും മൽജഇ തങ്ങൾ ഉസ്താദ് അടക്കമുള്ള സർവ ഉലമാക്കളും സാദാത്തുകൾ ക്ഷണിച്ചുകൊണ്ട് الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر
الله أكبر ولله الحمد الله سبحانه وتعالى നമ്മളെ ഇത് കബൂൽ ചെയ്യട്ടെ തങ്ങൾ ഉസ്താദിന്റെ ഈ സ്ഥാപനവും എല്ലാം ഉയർച്ചയെന്ന് ഉയർച്ച അല്ലാഹു ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രമുഖമായി ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് തീരുമാനിച്ച തീരുമാനവും എന്തുകൊണ്ടും ശ്ലാഘിക്കപ്പെടേണ്ടതും എല്ലാ നിലക്കും അർത്ഥവത്തമായ തീരുമാനമാണ് ഈ മഹത്തായ വേദിയിൽ ഈ താലൂക്കിലെ രണ്ട് പണ്ഡിതന്മാരെ വളരെയധികം ആദരിക്കപ്പെടേണ്ട രണ്ട് പണ്ഡിതന്മാരെ ആദരിക്കാൻ ഈ മഹത്തായ സംഗമത്തിൽ തീരുമാനിച്ചത് എന്തുകൊണ്ടും ശ്ലാഘിക്കപ്പെടേണ്ട കാര്യമാണ്. കാരണം ഏറ്റവും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വത്തിന്റെ ഉടമ ഇൽമിന്റെ അഹലുകാരാണ്. മനുഷ്യ ചെയ്യുന്ന ഏറ്റവും വലിയ അമൽ ഇൽമുമായി ബന്ധപ്പെടലാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു തന്നെ ശറഉൽ മുഹദ്ദബിന്റെ ആമുഖത്തിൽ ഫൈനൽ ഇസ്തിഗാല ബിൽ ഇൽമി അഫ്ളി തഅത് വഔലാ മാ ഉൻഫിഖത് ഫീഹി നഫായിസുൽ ഔഖാത്. മനുഷ്യൻ ചെലവഴിക്കുന്ന മൂല്യവത്തായ സമയങ്ങൾ വെച്ച് ഏറ്റവും നല്ല വിഷയത്തിൽ ചെലവഴിക്കുന്നതിൽ ഇൽമിന് വേണ്ടി ചെലവഴിക്കുന്ന സമയങ്ങളും ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾപ്പെട്ട ഒന്നാണ് ഇൽമുമായി ബന്ധപ്പെടുക എന്നുള്ളത്. ഇൽമിന്റെ അഹ്ലുകാർ എക്കാലവും സ്മരിക്കപ്പെടും. ലോകത്തിന് കഴിഞ്ഞുപോയ ഏതൊരു വ്യക്തിത്വത്തിന്റെ ഉടമയും ചെയ്യാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരാളെ നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല. ഇന്ത്യ മഹാരാജ്യത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കുക, കഴിഞ്ഞുപോയ കാലങ്ങളുണ്ടായ രാജാക്കന്മാർ, ഭരണത്തിന്റെ പ്രമുഖ കേന്ദ്രങ്ങളുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരടക്കമുള്ള ആൾക്കാരെ ഇന്ന് നാം വളരെയധികം സ്മരിക്കുന്ന കാണുന്നില്ല. പക്ഷേ പഠിക്കുന്ന ജീവിതകാലത്തിൽ വളരെയധികം ഇൽമുമായി ബന്ധപ്പെട്ട ഒരുപാട് മഹാന്മാർ അവരെക്കാലത്തും ജനങ്ങളുടെ മനസ്സന്തരാളങ്ങൾ നിലകൊള്ളുന്നു എന്നതിന് തെളിവാണ് ഒരുപാട് മഹാന്മാർ. ഇമാം നവവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി അടക്കമുള്ള പൂർവിക പണ്ഡിതന്മാരാണെങ്കിലും ഇക്കാല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന മഹാന്മാർ സയ്യിദുന താജുൽ ഉലമയും ബഹുമാനപ്പെട്ട ശൈഖുന അബ്ബസൂർത്തങ്ങൾ അടക്കമുള്ള സയ്യിദുന ശൈഖുന നൂറുലമ എംഎ ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാരെ നാം മനസ്സന്തരാളങ്ങളിൽ കുടിരുത്തിക്കൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ഇൽമിന്റെ ഒരു മഹത്തായ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടും ആദരിക്കപ്പെടേണ്ട വ്യക്തിത്വത്തിന്റെ ഉടമകൾ ഇൽമിൻ അഹ്ലുകാർ എന്നതിൽ രണ്ട് വാക്കുകളില്ല. അതുകൊണ്ട് മഹത്തായ ഈ സ്ഥാപനത്തിന്റെ പേര് തന്നെ മൽജഉ ദുആത്തി വദഅവത്തുൽ ഇസ്ലാമി എന്നാണ്. ദായികളുടെ ദഅവ, ഇസ്ലാമിക പ്രബോധനത്തിന്റെ ദഅവ ചെയ്യുന്ന ദായികളുടെ അഭയകേന്ദ്രം, ഇസ്ലാമിക പ്രബോധനം ചെയ്യുന്ന ദായികൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അത് പണ്ഡിതന്മാരാണ്, ഉലമാക്കളുടെ അഭയകേന്ദ്രമാണ് എന്നതിന്റെ അർത്ഥം. അതായത് ഇന്നും പഠിപ്പിച്ച് ഈ സമുദായത്തെ നല്ല വഴി കൊണ്ടുവരുന്ന പണ്ഡിതന്മാരെ അവരെ നേരിൽ അവർക്ക് വേണ്ടി എല്ലാവിധ സപ്പോർട്ട് ചെയ്ത് പിന്തുണ നൽകി അവരെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിച്ച് ആദരിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുമ്പിൽ അവരെ പരിചയപ്പെടുത്തുക എന്നുള്ള മഹത്തായ ലക്ഷ്യം ഈ മൽജയിനിക്കുണ്ട് എന്നതിൽ ഈ ആ വാക്ക് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. മഹത്തായ ഈ സ്ഥാപനം ആ മഹാന്മാരെ സെലക്ട് ചെയ്തതും എന്തുകൊണ്ടും അത് വളരെ ഉചിതമായ തീരുമാനമാണ്. താലൂക്കിലെ ബെൽത്തങ്കർ താലൂക്ക് രണ്ട് പണ്ഡിതന്മാർ ഒരുപാട് കാലങ്ങൾ ദർസ് നടത്തിയിട്ട് ഞാൻ ഇപ്പോൾ ചെറിയൊരു മുത്തയല്ലിമാണ്, പക്ഷേ രണ്ട് ഉസ്താദുമാരെ അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചവനാണ് ഞാൻ. പക്ഷേ അവരുടെ സ്വഭാവം കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഉഹ്രവിയായ ആലിമ്യങ്ങൾക്കുണ്ടാകേണ്ട സ്വഭാവം. ഒരു മനുഷ്യന് വിജയത്തിന്റെ പ്രധാന ലക്ഷണം, പ്രധാന കാരണം തവാളു താഴ്മ എന്നുള്ളതാണ്. അത്ര വലിയ നൂറുകണക്കിന് ആലിമ്യങ്ങൾ വളർത്തെടുത്തിട്ട് മുദരിസ്മാരെയും ഖതീബ്മാരെയും മറ്റു ദീനി ദായികളെയും വളർത്തെടുത്ത മഹാന്മാരായ രണ്ട് പണ്ഡിതന്മാർ, പക്ഷേ അവർ നമ്മക്കാളും ചെറിയ മുത്തഅല്ലിമായ എന്നെ പോലത്തെ മുത്തഅല്ലിമിനെ കാണുമ്പോൾ വളരെ സൗമ്യത്തോടു കൂടിയും വളരെ സന്തോഷത്തോടു കൂടി കാണുമ്പോൾ നാം എത്രയോ പഠിക്കാനുണ്ട്, എത്രയോ മാറ്റം വരുത്താനുണ്ട്, അവർ ജീവിതം കണ്ടെത്താൻ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്ലാഹുവിനെ താഴ്മ ചെയ്ത് ജീവിക്കുന്നവരെ അല്ലാഹു ഉയർത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ തവാളുവിന്റെ യഥാർത്ഥ രണ്ട് സാക്ഷികളാണ് ഈ താലൂക്കിനെ ആദരിക്കപ്പെടുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ഖാസിം ഉസ്താദ്, ശൈഖുന ഹൈദർ ഉസ്താദും, ഒരുപാട് നൂറുകണക്കിന് ആലിമീങ്ങൾ ഉസ്താദുമാരായി അതേ ഇന്നും ഒരുപാട് കാലമായി ദർസ് നടത്തിയിട്ട് യാതൊരു ക്ഷീണം വരാതെ, ദർസിന് യാതൊരു തടസ്സം വരാതെ, ഒരുപാട് ശുഗുലുകൾ ഉണ്ടായിട്ടും ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും അതിനൊന്നും മാറ്റി വരുത്തിയിട്ട് ഇൽമിന് വേണ്ടി മാത്രം ജീവിക്കുന്ന രണ്ട് മഹാന്മാർ, ആ മഹാന്മാരെ സെലക്ട് ചെയ്തത് മൽജഇന്റെ ഒരു അഭിമാനമായി നമുക്ക് പരിഗണിക്കാം. അതും ഈ മഹത്തായ സദസ്സിൽ വെച്ച് ശൈഖുന അബ്ബസൂർത്തങ്ങൾ ഉസ്താദ് മരണം വരെ ഇൽമിന് വേണ്ടി ജീവിച്ച, ഇൽമ് പഠിപ്പിക്കുകയും ഇൽമ് പഠിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുകയും ഇന്നും ഒരു ഇൽമിന്റെ വലിയ കേന്ദ്രമായി നിലകൊള്ളുന്ന,
എന്ന മഹത്തായ സ്ഥാപനം ഉണ്ടാക്കിയ മഹാനവരുടെ ആ അനുസ്മരണ യോഗത്തിൽ സ്മരിക്കപ്പെടുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടും അത് അർത്ഥവത്തായ പരിപാടിയാണ്. അൽഹംദുലില്ലാ, രണ്ട് മഹാന്മാരിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. ഏറ്റവും വലിയ പഠിക്കാനുള്ളത് എന്നെ പോലത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് അവരുടെ സ്വഭാവമാണ്, തവാളുആണ്, താഴ്മയാണ്. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു പോലെ ആ മഹാന്മാരിൽ ഉണ്ടാകേണ്ട, ഉഹ്രവിയായ ആലിമീങ്ങൾ ഉണ്ടാകേണ്ട ആ ലക്ഷങ്ങൾ അൽഹംദുലില്ലാ അവരിൽ ഉണ്ടാകാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ ആ മഹാന്മാരെ ഈ മഹത്തായ വേദിയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഷഹീർ തങ്ങളടക്കം ഉസ്താദ് ഷഹീർ തങ്ങളും അതുപോലെ മൽജ തങ്ങൾ ഉസ്താദ് അടക്കം ഉള്ള ഉലമാക്കളും സാദാത്തികളും ആ രണ്ട് മഹാന്മാർ ആദരിക്കുന്നു. ആദ്യം അവർക്ക് കോട്ടണിയിച്ചുകൊണ്ടും അവാർഡ് നൽകിക്കൊണ്ടും ക്യാഷ് അവാർഡ് കൊടുത്ത് ഇൻഷാല്ലാ ഈ മഹത്തായ സ്ഥാപനം അവർ ആദരിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റിരുന്ന് ഇൻഷാല്ലാ ബഹുമാനപ്പെട്ട സാദാത്തികൾ അവർ ആദരിക്കുന്നു. الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لا اله الا الله اكبر ولله الحمد قاسم استاذنے തങ്ങം സയ്യിദ്മാർ ആദരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു ഇനിയും അവരെയും നമ്മെയും ഒരുപാട് അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കാനും ദർസ് നടത്താൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. രണ്ടാമതായി ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഹൈദർ ഉസ്താദ് അവരെ ആദരിക്കുന്നു. ബഹുമാനപ്പെട്ട ഷഹീർ തങ്ങളും ബഹുമാനപ്പെട്ട മൽജ തങ്ങൾ ഉസ്താദ് അവർ الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر لله الحمد الله سبحانه وتعالى ഈ മഹത്തായ പരിപാടി കബൂൽ ചെയ്യട്ടെ. എല്ലാ നിലക്കും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം വാങ്ങാനുള്ള പരിപാടി അല്ലാഹു മാറ്റട്ടെ. മൽജഅന മാസിക റിലീഫ്ന മൊത്തവന്ന ഇതിക സയ്യിദ് സഹീർ തങ്ങളവരിഗെ ഹസ്താന്തര ಮಾಡುವ ಮೂಲಕ ಈ ಕಾರ್ಯಕ್ರಮವನ್ನು ಉದ್ಘಾಟನೆ ಮಾಡಬೇಕಾಗಿ ಬಹುಮಾನ್ಯರಾದ ಸಯ್ಯಿದ್ ಸಹೀರ್ ತಂಗಳವರಲ್ಲಿ ವಿನಂತಿಯನ್ನು ಮಾಡ್ತಾ ಇದ್ದೇವೆ. ಸುಮಾರು 7 ಲಕ್ಷ ರೂಪಾಯಿ ವರೆಗಿನ ಮಾಸಿಕ ರಿಲೀಫ್ನ ಮೊತ್ತವನ್ನ ಬಹುಮಾನ್ಯರಾದ ಮಲ್ಜಾಯದ್ ಆತಿ ದೈವತ್ತಿಲ್ ಇಸ್ಲಾಮೀಯ ಸಂಸ್ಥೆಯ ಚೇರ್ಮನ್ ಆಗಿರುವ ಸಯ್ಯಿದ್ ಜಲಾಲುದ್ದೀನ್ ತಂಗಳವರು ಗಣ್ಯ ಅತಿಥಿಗಳಿಗೆ ಹಸ್ತಾಂತರಿಸುವ ಮೂಲಕ 2017 ಸೆಪ್ಟೆಂಬರ್ ತಿಂಗಳ ಮಾಸಿಕ ರಿಲೀಫ್ ಅನ್ನ ಹಸ್ತಾಂತರಿಸ್ತಾ ಇದ್ದಾರೆ. ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ಅಲ್ಲಾಹು ಅಕ್ಬರ್ ವಲಿಲ್ಲಾಹಿಲ್ ಹಮ್ದ್.
ഷെയ്ഖ് തങ്ങൾ ഉസ്താദിന്റെ കരങ്ങളിൽ നിന്ന് അവാർഡ് വാങ്ങിയ കാസിം ഉസ്താദും ഹൈദർ ഉസ്താദും രണ്ട് മിനിറ്റ് നമ്മളോട് ഒരു സന്തോഷത്തിന് വേണ്ടി സംസാരിക്കുകയാണ്. കാസിം ഉസ്താദ് അവർ ക്ഷണിക്കും.